അത് കൂടാതെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പഞ്ചായത്തിൽ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം സഖാക്കളെയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്, ഉദ്യോഗസ്ഥന്മാരായിട്ട് അല്ല, മൂത്ത സഖാക്കളെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പല പഞ്ചായത്തിൻ്റെയും പ്രവർത്തനങ്ങൾ, ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ അവരെക്കൊണ്ട് തടസ്സം സൃഷ്ടിക്കുക. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇലക്ട്രിസിറ്റി ബോർഡ്, പെരിയാർ വാലി, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എം എൽ എ നേരിട്ട് ആളുകളെ വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ആരെങ്കിലും നിർദ്ദേശം അനുസരിക്കുന്നില്ലെങ്കിൽ അവരെ ഓഫീസിലേക്ക് വിളിച്ച് വരുത്തി ഭീഷണിപ്പെടുത്തുകയാണ്. ഇതിപ്പോൾ ഏത് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു കഴിഞ്ഞാലും രഹസ്യമായിട്ട് പറയും, പരസ്യമായിട്ട് ആരും പറയില്ല, കാരണം അവർക്കും ഭയമുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടെ ഈ സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചുമായിട്ടുണ്ടായ സംഭവത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് യാതൊരു കാര്യവുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പഞ്ചായത്താണ് പരാതി കൊടുക്കേണ്ടത്. കാരണം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പൂർണ്ണമായുള്ള ഉത്തരവാദിത്തം പഞ്ചായത്തിനാണ്, ഇലക്ട്രിസിറ്റി ബോർഡിനല്ല. ലൈറ്റുകൾ സ്ഥാപിക്കുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ ചുമതലയാണ്. അപ്പോൾ കിഴക്കമ്പലത്തെ ഇലക്ട്രിസിറ്റി ബോർഡിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ എം എൽ എ വിളിച്ച് ഇന്ന രീതിയിൽ പരാതി കൊടുക്കാൻ പറയുന്നു. അദ്ദേഹം കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് 2 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഹാജരാകാൻ പറഞ്ഞ്, നേരിട്ട് ഹാജരാകാൻ പറഞ്ഞ് അദ്ദേഹം തന്നെ തയ്യാറാക്കി കൊടുത്ത പരാതിയാണ് പോലീസിൽ കൊടുത്തത്. അപ്പോൾ ഈ 10 മാസക്കാലമായിട്ട് പഞ്ചായത്തിൻ്റെ പ്രവർത്തനം ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായിട്ടും അതെല്ലാം സഹിച്ച് അതിനെ നിയമപരമായിട്ട് സമാധാനപരമായിട്ട് ഞങ്ങൾ നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് തടസ്സങ്ങൾ വന്നു, പക്ഷേ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നിവൃത്തിയുമില്ലാതെ, കാരണം സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണത്. പല റോഡുകളും ഇരുളിലാണത്, പകൽ പോലും നമുക്ക് ധൈര്യമായിട്ട് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ രാത്രിയിലെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് ചാലഞ്ചുമായിട്ട് പൊതുജന പങ്കാളിത്തത്തോട് കൂടിയിട്ട് അത് പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ അതിന് തടസ്സം നിന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ ആളുകളും പറഞ്ഞു നമുക്കതിന് എതിരെ പ്രതിഷേധിക്കണം. അപ്പോഴും ഞങ്ങൾ ഒരു ഗാന്ധിയൻ സമീപനമാണ് എടുത്തത്. കാരണം ഇതുവരെ ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഒരു സമരപരിപാടികളും ഇതുവരെ 2020 നടത്തിയിട്ടില്ല. അപ്പോൾ തികച്ചും സമാധാനപരമായിട്ട്, കാരണം ഒരു അക്രമം ഉണ്ടാവാൻ പാടില്ല. ഇവരാക്രമിക്കും, ഞങ്ങളിപ്പോൾ റോഡിലിറങ്ങി ഒരു പ്രകടനം നടത്തിക്കഴിഞ്ഞാൽ ഇവരാക്രമിച്ചിട്ട് ഞങ്ങളാക്രമിച്ചു എന്ന് പറയും, പോലീസിനെ കൊണ്ട് കേസ് എടുപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീടുകളിൽ, അവരവരുടെ വീടുകളിൽ ഇരുന്ന് തന്നെ ലൈറ്റ് അണച്ച് ഇതിനെതിരെ ഒരു പ്രതിഷേധം നടത്താനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ ലൈറ്റ് അണച്ച് പ്രതിഷേധം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദീപ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഏരിയ സെക്രട്ടറി, അദ്ദേഹം 2020 തുടങ്ങിയ കാലം മുതൽ തന്നെ ഇതിൻ്റെ സജീവ പ്രവർത്തകനാണ്. ആ പ്രദേശത്ത്, ആ കോളനിയിൽ, ആ ഹരിജൻ കോളനിയിൽ എല്ലാ വീടുകളിലും അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ ഒരു വീടൊഴിച്ച് ബാക്കി എല്ലാ വീടുകളും 2020 സജീവ പ്രവർത്തകരാണത്.